നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ചില ദുരന്തങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നു. അതൊരു പ്രത്യേക സമയത്തിന്റെ ഇടയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സംശയിക്കത്തക്ക രീതിയിലുള്ള ചില ശക്തികളുടെ പ്രവർത്തനമാണോ എന്ന് നമ്മളും സംശയിച്ചു പോകും. ഇതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെയും വരും. അത് നമ്മുടെ കുടുംബത്തായിരിക്കാം, ഒരു പ്രത്യേക പ്രദേശത്തായിരിക്കാം, ഒരു പ്രത്യേക വ്യക്തിക്കായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലായിരിക്കാം. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയക്രമത്തിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെയും അത്ഭുതപ്പെടുത്താം. പക്ഷേ ഇതിനെല്ലാം ഒരു കാരണമുണ്ടാകും. ആവർത്തിക്കുന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ്? ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചില ദുരന്തങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന വ്യക്തി തെങ്കാശിക്ക് അടുത്തുള്ള ശെമ്പുലിപ്പട്ടണം എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഓരോ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിൽ ഓരോ ആളുകൾ മരണപ്പെടുന്നു. പലതും രോഗം കൊണ്ടാകാം, മറ്റു ചിലത് അപകടത്തിലാണ്, ചിലത് ആത്മഹത്യയാണ്. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു പ്രത്യേക കാലഗണനയ്ക്കുള്ളിൽ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതായിരുന്നു ആൾ എന്നോട് ചോദിച്ച ചോദ്യം. നമ്മുടെ പ്രശ്നരാശിയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം, ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പൂജ ഉപാധി ഇയാളുടെ വീട്ടിലിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രശ്നചിന്ത നടത്തുകയും ഈ വ്യക്തിയോട് അതിനെക്കുറിച്ച് അറിയാവോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അയാൾ പറയുന്നത്, തൊട്ടടുത്ത് ഒരു മരച്ചുവട്ടിൽ വെയിലും മഴയും എല്ലാം ഏറ്റ് ഉണ്ടായിരുന്ന ഒരു വിഗ്രഹമുണ്ടായിരുന്നു, ശില. ഈ ശില ഇയാളുടെ അച്ഛനും ഇയാളുടെ അച്ഛൻ്റെ അനിയനും കൂടി അത് മഴയേക്കുന്നു എന്നുള്ള ദുഃഖം കൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്നൊരു സ്റ്റാൻഡ് എല്ലാം പണിത് അതിൻ്റെ മുകളിൽ ഇരുത്തിയേക്കുകയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായി, 5-7 വർഷക്കാലമായി അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആ വിഗ്രഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ദേവൻ്റെ പേര് ചുടലമാടൻ എന്നാണ്. ചുടലമാടൻ ഇരിക്കേണ്ട ഇടം ഒരു വീടല്ല, പക്ഷേ ഇരിക്കുന്ന ഇടം ചുടലമാടൻ ചുടലയാക്കി എന്നുള്ളതാണ് സത്യം. ചുടലമാടൻ്റെ വരവോടുകൂടി ആ കുടുംബത്തിൽ ചുടല അല്ലെങ്കിൽ ചിത അണയാതെയായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങൾക്കും ആവർത്തനത ഉണ്ടാകാം. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമായിരിക്കാം, പക്ഷേ ഇതിന് പിന്നിലൊരു കാര്യമുണ്ടാകും. ചില സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. ആവർത്തിച്ചുണ്ടാകുന്ന സംഭവങ്ങളുടെ പുറകിൽ ശക്തമായ ഒരു ഊർജ സ്രോതസ് ഉണ്ടാകാം. അത് നമ്മളുടെ പ്രവർത്തനം കൊണ്ടുണ്ടായതാകാം, ഇല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റുള്ള ആരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാകാം, ഇല്ലെങ്കിൽ നമ്മളുടെ ശത്രുവിൻ്റെ പ്രവർത്തനം കൊണ്ടായതാകാം, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടുള്ള ഉണ്ടായതാകാം. അങ്ങനെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വക്ര ഊർജം ആ ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളിൽ പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പ്രവർത്തനങ്ങളുടെ ഫലമായി അത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ഉദാഹരണമായി നിങ്ങൾക്ക് ചിലപ്പോൾ പത്രവാർത്തകളിൽ കൂടെ കണ്ടേക്കാം, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയക്രമത്തിനുള്ളിൽ നിരന്തരമായിട്ട് വാഹന അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പറയാത്ത റോഡിൻ്റെ വക്രത കൊണ്ടാകാം അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം എന്നൊക്കെ പറയും നമ്മൾ. പക്ഷേ ഇതേപോലെ വളവുള്ള മറ്റു റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്തിനാണ്, സമയക്രമത്തിൻ്റെ ഉള്ളിലാണ് ഈ അപകടങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ചില വീട്ടിൽ ഒരു വർഷത്തിനിടയിൽ മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു പ്രത്യേക സമയത്തിൽ കൂടുതൽ ജോലി എടുക്കാൻ പറ്റില്ല, ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ആ ജോലി പോകും. അല്ലെങ്കിൽ ഒരാൾക്ക് ബിസിനസ്സിൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ആ ബിസിനസ് ഒരു കാരണവും ഇല്ലാതെ തകർന്നടിഞ്ഞു പോകുന്നു. ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളിലാണെങ്കിലും നമ്മുടെ പ്രദേശത്താണെങ്കിലും സംഭവിക്കുന്നതിൻ്റെ പുറകിൽ അതിശക്തമായൊരു വക്രോർജം അവർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ആ വക്രോർജത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ്
ഈ പ്രത്യേക ഒരു കാലയളവിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ പല ആഭിചാര ദുരിതങ്ങൾ കൊണ്ടാകാം, ആഭിചാര കർമ്മങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള പല ദുരിതങ്ങളും ദുരന്തങ്ങളും കൊണ്ടാകാം ഇത്തരം കാര്യങ്ങളുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആ ഒരു പ്രത്യേക ഇടത്തിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ഒരു ഊർജം, ഒരു കർമ്മത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഊർജം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാനുള്ളത് ആ ഊർജഗതിയെ, ആ വക്രോജത്തെ മാറ്റുക എന്നുള്ളതും അതിന് പകരമായി പ്രതിപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രമോർജത്തെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയെ നമുക്ക് അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എന്താണ് അങ്ങനത്തെ ഒരു പരിഹാര മാർഗം? നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെയുള്ള ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ. നമുക്കതിൻ്റെ സമയക്രമം പരിശോധിച്ചാൽ അറിയാം, ഒരു പ്രത്യേക ആഴ്ചയിലാകാം, പ്രത്യേക ദിവസത്തിലാകാം, പ്രത്യേക മാസമാകാം, പ്രത്യേക സമയമാകാം. അപ്പോൾ ഈ ആവർത്തിച്ച് ഉണ്ടാകുന്ന ഈ ഒരു ദുരന്തം നൽകുന്ന ഈ നെഗറ്റീവ് എനർജി അഥവാ വക്രോർജത്തെ ക്രമോർജം അഥവാ പോസിറ്റീവ് എനർജിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ചില ചെറിയ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുണ്ടാക്കിയാൽ, നമ്മളിലുണ്ടാക്കിയാൽ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന്, അത്തരം ദുരന്തങ്ങളുടെ ശേഷിപ്പുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റുക. പ്രത്യേകിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു വൃക്ഷമാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ മരണപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട ഒരാളുടെ എന്തെങ്കിലും അവശേഷങ്ങളാണെങ്കിലും അവശിഷ്ടങ്ങളാണെങ്കിലും അത്തരം വസ്തുക്കൾ നമ്മുടെ വീട്ടിലിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഒരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷം നമ്മൾ വെട്ടിക്കളയുക. രണ്ടാമതായി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വീട് പുണ്യാഹം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പുണ്യാഹം തളിച്ച് വീട് ശുദ്ധീകരിക്കുക. ഇനി മറ്റു ചെയ്യേണ്ട ശക്തമായൊരു കർമ്മം ഗണപതി ഹോമവും അതുപോലെ തന്നെ ത്രികാലത്തിലെ ഭഗവതി സേവയും ആ കുടുംബത്തിൽ ചെയ്യുകയും ആ കുടുംബത്തിലുള്ള എല്ലാവരും ദേഹരക്ഷ ധരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി വേറൊന്ന്, നല്ല ഒരു വാസ്തു സ്തപതിയെ കണ്ട് കൃത്യമായ അളവിൽ ഒരു തുളസിത്തറ നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുകയും ആ തുളസിത്തറയുടെ അകത്ത് നമുക്ക് ശക്തമായിട്ടുള്ള ചില യന്ത്രങ്ങൾ എഴുതി പൂജിച്ച് സ്ഥാപിക്കാൻ സാധിക്കും. ഇതാണ് അവിടെ നിന്ന് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഏറ്റവും ശക്തമായ മേരുചക്രം അഥവാ ശ്രീചക്രം നമ്മുടെ പൂജാമുറിയിൽ സ്ഥാപിച്ചുകൊണ്ട് അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന ശക്തമായിട്ടുള്ള പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് ആ കുടുംബത്തിൽ ആവർത്തിക്കപ്പെടുന്ന ആപത്തുകളെ തടയാൻ സാധിക്കും. ഇനി അതൊരു വ്യക്തിക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ആ വ്യക്തിയുടെ ജാതക പരിശോധന നടത്തി, പ്രശ്നം ചിന്ത നടത്തി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച് ആ വ്യക്തിക്ക് മാത്രമാണെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി ആവാഹിച്ചു മാറ്റാൻ, അത് നമ്മുടെ ജ്യോതിഷത്തിൽ ബാധ എന്നൊക്കെയാണ് നമ്മൾ പറയുക. കാരണം ബാധിക്കുന്നത് എന്തോ അത് ബാധയാണ്. ആ ബാധയെ നമുക്ക് ആവാഹിച്ചു മാറ്റി, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ ആവാഹിച്ചു മാറ്റി, ജീവകലശമാടി അയാളിൽ പോസിറ്റീവ് എനർജി നിറച്ച് അയാൾക്കിനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ദേഹരക്ഷ കൊടുത്തുകൊണ്ടും നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരിഹാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആപത്തുകൾ അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. ഒരുപാട് നാളത്തെ പഠനം വഴി പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ആപത്തുകൾ ആവർത്തിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തിയാൽ ആ ഒരു കണ്ടെത്തലിൽ അവിടെ നമുക്ക് അതിന് പകരമായി അതേ ശക്തിയുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഉപാധിയെ നമുക്ക് അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരം നെഗറ്റീവ് എനർജിയെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യം സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിക്കപ്പെടേണ്ടതെങ്കിൽ അതിന് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളെ തടയാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ. Like, share,
subscribe.